അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. കേരളത്തിൽ നിപാ വൈറസ് വ്യാപകമാകുന്നു. നിരവധി ആളുകൾ ഇതിനകം മരണമടഞ്ഞു. അപകടകാരിയായ നിപാ വൈറസ് പ്രധാനമായും വവ്വാലുകളിൽ നിന്നും പന്നികളിൽ നിന്നുമാണ് പടർന്നു പന്തലിക്കുന്നത്. നിപാ വൈറസ് ആദ്യം കണ്ടെത്തിയത് മലേഷ്യയിലാണ്. 1998 പന്നികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഗുരുതര വൈറസ് ബാധയെന്ന് സ്ഥിരീകരിച്ചത്. അന്ന് രോഗം കണ്ടെത്തിയ നിപാ സ്ഥലത്തിൻ്റെ പേരിലാണ് പിന്നീട് വൈറസ് അറിയപ്പെട്ടത്. പിന്നീട് പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയെങ്കിലും 100-ലധികം മനുഷ്യരും വൈറസ് ബാധയേറ്റ് മരിച്ചു. പിന്നീട് തായ്ലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന നിപ 2004 ബംഗ്ലാദേശിലും എത്തി. പക്ഷേ നിപ വൈറസിന് ഇതുവരെ മരുന്ന് കണ്ടെത്തിയിട്ടില്ല. രോഗലക്ഷണങ്ങൾക്ക് മാത്രമാണ് ചികിത്സ. ഈ വൈറസിനെതിരെ പ്രയോഗിക്കാൻ ലോകാരോഗ്യ സംഘടനയുടെ കയ്യിൽ പോലും മരുന്നില്ല. പ്രതിരോധം മാത്രമാണ് പോംവഴി. ഇവിടെയാണ് ഇസ്ലാമിക അധ്യാപനങ്ങളെ നാം മുഖവിലക്കെടുക്കേണ്ടത്. ആരോഗ്യശാസ്ത്രം പറയുന്നു, വവ്വാലുകൾ കടിച്ച പഴങ്ങൾ തിന്നുന്നതിൻ്റെ പേരിലാണ് ഈ അസുഖം ബാധിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ ഖുർആൻ വിശ്വാസികളോട് കൽപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനു കുലു മിൻ തയ്യിബാതി മാ റസഖനാകും. വിശ്വാസികളെ, നിങ്ങൾ സംശുദ്ധമായത് മാത്രം ഭക്ഷിക്കുക. സംശുദ്ധമായത് കഴിക്കാനും വൃത്തിയുള്ളത് ഭക്ഷിക്കാനും ഇസ്ലാം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അശുദ്ധമായ വൃത്തിഹീനമായ ഭക്ഷണ പദാർത്ഥങ്ങളെ ഇസ്ലാം ഹറാമാക്കുകയും നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു. സൂറത്തുൽ ബഖറയിൽ കൂടി അള്ളാഹു തആല പറയുകയാണ്, ഹുർരിമ അലൈക്കുമുൽ മൈതതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ, ശവം രക്തം പന്നിമാംസം നിങ്ങളുടെ മേൽ ഹറാമാക്കപ്പെട്ടിരിക്കുന്നു. പന്നികളിൽ കൂടിയും നിപാ വൈറസ് ബാധിക്കുന്നു എന്ന പുതിയ കണ്ടുപിടുത്തം ഈ ആയത്തിൻ്റെ കാലിക പ്രസക്തി കൂട്ടുകയാണ്. പന്നികൾ അഴുക്കുകൾ തിന്ന് അഴുക്കുകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവികളാണ്. ആ ജീവിയുടെ മാംസം അതുകൊണ്ടാണ് ഇസ്ലാം ഹറാമാക്കിയത്. എന്ന് മാത്രമല്ല, പന്നികളെയും പട്ടികളെയും ഇസ്ലാം നജസായി പ്രഖ്യാപിച്ചു. അവകൾ സ്പർശിച്ച പാത്രങ്ങൾ വളരെ ജാഗ്രതയോടെ കരുതലോടെ വൃത്തിയാക്കാൻ നിർദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണുക, നിങ്ങളുടെ ഒരാളുടെ പാത്രത്തിൽ നായ തലയിട്ടാൽ ആ പാത്രത്തെ 7 പ്രാവശ്യം കഴുകണം. അതിൽ ഒന്ന് മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടായിരിക്കണം. മണ്ണ് എല്ലാ വസ്തുക്കളെയും ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. ആ മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ട് നായ സ്പർശിച്ച പാത്രം കഴുകാൻ പറഞ്ഞത് വൈറസ് മുക്ത നാടുകളും രാജ്യങ്ങളും പടുത്തുയർത്താനുള്ള ഇസ്ലാമിൻ്റെ സുന്ദരമായ അധ്യാപനമാണ്. നിപ വൈറസ് ബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ ആരോഗ്യവകുപ്പ് പറയുന്നത് ശുചിത്വം മുറുകെ പിടിക്കാനാണ്. വൈറസ് ബാധയേറ്റവരോട് സമ്പർക്കം പുലർത്തുന്നവർ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകാനും വസ്ത്രങ്ങൾ പ്രത്യേകം സൂക്ഷിക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. ഇസ്ലാം ലോകത്ത് ഏറ്റവും കൂടുതൽ വിശുദ്ധിക്ക് ശുദ്ധിക്ക് പ്രാധാന്യം കൽപ്പിച്ച മതമാണ്. അത്തഹൂറു നിസ്ഫുൽ ഈമാൻ, ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. അന്നവാഫത്തു മിനൽ ഈമാൻ, വൃത്തിയും വെടിപ്പും വിശ്വാസിയുടെ സ്വഭാവമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹീരീൻ, അല്ലാഹു പശ്ചാത്തപിക്കുന്നവരെയും വിശുദ്ധി പുലർത്തുന്നവരെയും ഇഷ്ടപ്പെടുന്നു. ഇതെല്ലാം ഇസ്ലാമിക അധ്യാപനങ്ങളാണ്. ദിവസവും 5 നേരം വുളു എടുത്ത ശേഷം ശുദ്ധി നിലനിർത്തുന്നവരിൽ ഉൾപ്പെടാൻ ദുആ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിച്ചു. വുളു എടുത്ത ശേഷം ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ, അല്ലാഹുവേ തവ്വാബീങ്ങളിൽ തൗബ ചെയ്യുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ, വജഅൽനി മിനൽ മുതതഹിരീൻ ശുദ്ധി മുറുകെ പിടിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണമേ. ചുരുക്കത്തിൽ, വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുക, കിളികൾ കൊത്തിയ മലിന മായ ഭക്ഷണം ഒഴിവാക്കുക, വൈറസ് ബാധ ഏൽക്കാതിരിക്കാൻ ശുചിത്വം മുറുകെ പിടിക്കുക. ഇത് മാത്രമാണ് നിപാ വൈറസിനെതിരെ പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ലോകാരോഗ്യ സംഘടനകൾ നിർദ്ദേശിക്കുന്നതും ഇത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാരകമായ രോഗത്തിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചുമക്കളെയെല്ലാം ഈ വൈറസ് ബാധയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. Allahu alayhi wa sallam, sallallahu ala Muhammad, sallallahu alayhi wa sallam.